രണ്ടാം ലോകമഹായുദ്ധം. മനുഷ്യൻ മനുഷ്യനോടും പ്രകൃതിയോടും കാട്ടിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. ലോകത്ത് ഇന്ന് വരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഭീകരമായ പോരാട്ടം, ഏറ്റവും ചിലവേറിയതും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതുമായ യുദ്ധം, ലോകയുദ്ധ ചരിത്രത്തിൽ തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധമെന്ന് പല ചരിത്രകാരന്മാരും വിശേഷിപ്പിക്കുന്നത് 16 ലക്ഷം പേർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായ സ്റ്റാലിൻഗ്രാഡ് പോരാട്ടമായിരുന്നു. രണ്ടാം ലോക യുദ്ധകാലത്ത് സഖ്യകക്ഷികൾ ശത്രു മുന്നണിയിൽ വർഷിച്ച ബോംബിൻ്റെ അളവ് 14 ലക്ഷം ടണ്ണാണ്. ഏറ്റവും അധികം മനുഷ്യക്കുരുതി കണ്ട യുദ്ധമാണിത്. കൂടുതൽ ആളുകളെ നഷ്ടമായത് സോവിയറ്റ് റഷ്യക്കാണ്. 2,10,00,000 റഷ്യക്കാർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. സ്ഫോടന വസ്തുക്കൾ നിറച്ച ചാവിയർ വിമാനങ്ങൾ, ശത്രു സൈന്യത്തിന് മേൽ ഇടിച്ചിറക്കുന്ന കാമിക്കാസെ എന്ന യുദ്ധമുറയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു. കടലാസും റബ്ബറൈസ്ഡ് സിൽക്കും കൊണ്ടുണ്ടാക്കിയ ബലൂണുകളിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ച് ശത്രു രാജ്യത്തേക്ക് പറത്തിവിടുന്ന യുദ്ധമുറയും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ പരീക്ഷിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറുടെ നാസിപ്പട 1,20,00,000 ആളുകളെ കൊന്നൊടുക്കി. വെറും 25 സെക്കൻഡിൽ 320 റോക്കറ്റുകൾ വർഷിക്കാൻ കഴിയുന്ന ആയുധം റഷ്യ യുദ്ധത്തിൽ ഉപയോഗിച്ചു. രണ്ടാം ലോക യുദ്ധകാലത്ത് ഹിറ്റ്ലർ നടത്തിയ അതിക്രൂരമായ വംശഹത്യയാണ് ഹോളോകോസ്റ്റ്. 60 ലക്ഷത്തോളം ജൂതരെ അക്കാലത്ത് ഹിറ്റ്ലർ കൊന്നൊടുക്കി. ഹോളോകോസ്റ്റിൽ 15 ലക്ഷം കുട്ടികളെയാണ് ഹിറ്റ്ലർ വകവരുത്തിയത്. ജർമ്മനി കീഴടങ്ങിയതോടെ യുദ്ധം ഏതാണ്ട് അവസാനിച്ചിരുന്നു. നാവികശക്തി അപ്പാടെ നശിച്ചിട്ടും കീഴടങ്ങാൻ കൂട്ടാക്കാതെ ജപ്പാൻ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. 1945 ആഗസ്റ്റ് 6 ടിനിയൻ ദ്വീപിലെ അമേരിക്കൻ താവളത്തിൽ നിന്നും ജപ്പാന്റെ ഹിരോഷിമ നഗരം ലക്ഷ്യമാക്കി ഇനോളാഗെ എന്ന ബോംബർ വിമാനം പറന്നുപൊങ്ങി. ഹിരോഷിമ നഗരം, സമയം 8:15. വിമാനം ഹിരോഷിമയ്ക്ക് മുകളിലെത്തി. നഗരത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യത്തെ അണ്വായുധം പറന്നു വീണു. നിമിഷങ്ങൾക്കകം ഹിരോഷിമ തകർന്നടിഞ്ഞു. 2 ലക്ഷം പേർ തൽക്ഷണം മരിച്ചു വീണു. 4 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് പോലും പൊള്ളലേറ്റു. ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചതിനുള്ള പകരം വീട്ടൽ അവിടെയും അവസാനിച്ചില്ല. നാഗസാക്കിയുടെ മണ്ണിലേക്ക് ഫാറ്റ്മാൻ പറന്നിറങ്ങി. 1.5 ലക്ഷം പേർക്ക് ജീവൻ നഷ്ടമായി. ജപ്പാൻ ശവപ്പറമ്പായി. ജപ്പാൻ കീഴടങ്ങിയതോടെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു.